بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, അന്ത്യനാൾ അടുക്കുന്നതിന് തൊട്ടുമുമ്പ് സംഭവിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട മറ്റൊന്നാണ് കഅബയെ പൊളിക്കുക എന്നുള്ളത്. കഅബ എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ഖിബിലയാണ്. ലോകത്ത് ഒന്നാമതായി അള്ളാഹുവിനെ ആരാധിക്കുവാൻ ഉണ്ടാക്കപ്പെട്ട ഭവനമാണ്. ആ ഭവനവും ആ പള്ളിയും കേന്ദ്രവും തകർക്കപ്പെടും ലോകാവസാനത്തിന് മുമ്പ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ലോകാവസാനത്തിന്റെ ഏറ്റവും തൊട്ടടുത്ത സമയങ്ങളിൽ നടക്കുന്നതായിരിക്കും. മഹദിയുടെ ഇമാം മഹദിയുടെ വരവും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവും ദജ്ജാലിന്റെ പതനവും ഒക്കെ സംഭവിച്ച ശേഷമായിരിക്കാം അത് സംഭവിക്കുന്നത്. കാരണം ലോകം അവസാനിക്കുന്നത് അള്ളാഹ് എന്ന് ഭൂമിയിൽ പറയാനാളില്ലാത്ത സന്ദർഭത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് മഹാനായ പ്രവാചകൻ പറയുകയാണ്, അബൂ ഹുറൈറയല്ലാഹു അൻഹുവിൽ നിന്ന് യഖ്റബുൽ കഅബ, കഅബ തകർക്കപ്പെടും, ഒരു വസ്തുവിനെ ഇല്ലാതെയാക്കപ്പെടും, നശിപ്പിക്കും, അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെടും. ഹബിഷയിൽ നിന്നുള്ള, എത്യോപ്യയിൽ നിന്നുള്ള സുവൈക്കത്തൈൻ എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ചെറിയ രണ്ട് കണങ്കാലുകളുള്ളയാൾ എന്നുള്ള നിലക്കാണ് അതിന് നേതൃത്വം നൽകുന്നവൻ. എത്യോപ്യക്കാരനായ ചെറിയ കണങ്കാലുകളുള്ള ആളാണ് അതിന് നേതൃത്വം നൽകുക എന്നുള്ളതാണ്. കാലിന്റെ പിറകു വശം അങ്ങനെയായിരിക്കും. മറ്റു ചില ഹദീത്തുകളിൽ അവന്റെ വിശേഷണം വന്നിട്ടുള്ളത് കാലുകൾ അകറ്റി വെക്കുന്നവനായിരിക്കും അവനെന്നൊക്കെ കാണാൻ കഴിയും, നീളം കൂടുതലായിരിക്കും അവന് എന്നുള്ളതും കാണാൻ കഴിയും. അതേപോലെ തന്നെ പല വിശേഷണങ്ങളും അവനെ പറ്റി പറയുന്നത് കാണാം. അല്ലാഹു അലം ബിസ്സവാബ്, അതിൽ ശരിയായതാവാം ശരി അല്ലാത്തതും ഉണ്ടായേക്കാം. ഏതായാലും കഅബ തകർക്കും, കഅബയെ തല്ലിപ്പൊളിക്കും, ഓരോരോ കല്ലുകളായി അവൻ അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഹദീസിൽ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ കണ്ണിൽ കാണുന്നത് പോലെയാണ് ഞാനിപ്പോൾ അവനെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ തകർക്കുന്നത് അത് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഭൂമിയിൽ അല്ലാ അല്ലാ എന്ന് പറയാൻ ഒരാളുമില്ലാത്ത കാലഘട്ടത്തിൽ കഅബ എന്ന് പറയുന്ന പരിപാവനമായ ആ കേന്ദ്രത്തെ തല്ലിത്തകർക്കുന്നതും അവന്റെ അനുയായികൾ അവന് സഹായികളായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉത്തുറുക്കുൽ ഹബഷ, തുർക്കിക്ക് അബിഷക്കാരെ നിങ്ങൾ, അബിസീനിയക്കാരെ, എത്യോപ്യക്കാരെ നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. മാ തറക്കൂക്കും, നിങ്ങൾ അവരെ ഉപേക്ഷിക്കുന്നിടത്തോളം കാലം, അവർ നിങ്ങളെ ഉപേക്ഷിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അവരെ ഉപേക്ഷിക്കുക, അവരെ ആക്രമിക്കാനും അവരുമായി ഒന്നിനും നിങ്ങൾ പോകരുത് എന്നാണ്. തുർക്കികളുടെ വിഷയത്തിലും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് പ്രവാചകൻ പറയാണ്, കഅബയിലെ കൻസ്, കഅബയുടെ കൻസ് പുറത്തേക്ക് എടുക്കപ്പെടുകയില്ല, അബിഷയിൽ നിന്ന് ചെറിയ കണങ്കാലുകളുള്ള രണ്ട് ഒരാളല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. ഹറം എന്ന് പറയുന്ന നിർഭയത്വത്തിന്റെ കേന്ദ്രമാണ്, ദജ്ജാലിന് പോലും പ്രവേശിക്കാൻ പറ്റാത്തിടത്തുമാണ്. പക്ഷെ അന്ത്യനാൾ അടുക്കുന്ന സമയത്ത് ആരും ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കുവാനില്ലാത്ത മുഅ്മിനുകളെ എല്ലാവരെയും അള്ളാഹു മരിപ്പിച്ചു കളഞ്ഞ ഖുർആൻ ഉയർത്തപ്പെട്ട ഒരു സന്ദർഭത്തിലായിരിക്കും ഈ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു അലം ബിസ്സവാബ്, ഏതായാലും കഅബയും പൊളിക്കപ്പെടും, കഅബയും തകർക്കപ്പെടും, അതിന് സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.